أعوذ بالله من الشيطان الرجيم ولقد علمتم الذين اعتدوا منكم في السبت فقلنا لهم كونوا قردة خاسئين 65-ാമത്തെ വചനം. ഇന്നലെയും നമ്മൾ ഇതാണ് കേട്ടത്. ولقد علمتم الذين اعتدوا منكم في السبت, നിങ്ങളിൽ നിന്ന് സബത്ത് നാളിൽ അതിക്രമം ചെയ്തവരെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. ഫഖുൽനാലഹും കൂനു ഖിറദതൻ ഖാസിഈൻ, നാം അവരോട് പറഞ്ഞു നിങ്ങൾ ഹീനന്മാരായ കുരങ്ങുകളായി തീരുവീൻ. ഇതിൻ്റെ വിശദീകരണം കഴിഞ്ഞ ദിവസം നാം മനസ്സിലാക്കി. ചില സുപ്രധാനമായ പാഠങ്ങൾ ഇതിൽ നിന്ന് നാം ഗ്രഹിക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തേത്, നാം ഇവർ പ്രയോഗിച്ച തന്ത്രം മനസ്സിലാക്കി. അള്ളാഹു ഹറാമാക്കിയ, നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ തന്ത്രങ്ങളിലൂടെ സ്വായത്തമാക്കുക എന്നതും ഹറാമാണ്. ഇവർക്ക് സംഭവിച്ചത് അതാണല്ലോ. സബത്ത് നാളിൽ ശബ്ദ ആചരണത്തിൻ്റെ ഭാഗമായി ഇവർ ജോലിക്ക് പോകാൻ പാടില്ലായിരുന്നു. എന്നിട്ടും അവർ മത്സ്യത്തെ ബന്ധനത്തിലാക്കുകയാണ് ചെയ്തത്. ഇത് അള്ളാഹുവിൻ്റെ നിയമങ്ങളെ വെട്ടിക്കുന്ന പരിപാടിയാണ്. ഇത്തരം പരിപാടികൾ ഇന്ന് സമൂഹത്തിൽ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും. ചില ഉദാഹരണങ്ങൾ നാം ഇന്നലെ തന്നെ വിശദീകരിച്ചിരുന്നു. വിശേഷിച്ചും സാമ്പത്തിക രംഗത്ത് നമ്മൾ വളരെ കരുതലോടുകൂടി കാണേണ്ട കാര്യമാണ്. പലപ്പോഴും ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ ജൂതന്മാരുടെ തന്ത്രത്തേക്കാൾ വലിയ തന്ത്രമാണ് ഇന്നത്തെ ഉമ്മത്ത്, മുസ്ലിം ഉമ്മത്തെന്ന് പറയുന്നവർ സ്വീകരിക്കുന്നത് എന്ന് തോന്നിപ്പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വചനത്തിൽ ഇങ്ങനെ പഠിപ്പിച്ചത് കാണാം. ആ വചനത്തിൻ്റെ സിഹത്തിനെക്കുറിച്ച് ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പോലും അതിൻ്റെ ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞു, ലാ തർതകിബു മർതകബത്തിൽ യഹൂദ്, ജൂതന്മാർ ചെയ്ത പാപം നിങ്ങൾ ചെയ്യരുത്. ഫതസ്തഹില്ലു മഹാരിമല്ലാ ബിഅദ്നൽ ഹിയൽ, കൊച്ചു കൊച്ചു തന്ത്രങ്ങളെ കൊണ്ട് അള്ളാഹുവിൻ്റെ ഹറാമുകളെ അവർ ഹലാലാക്കി. ഇത് ഇത്തരം തന്ത്രങ്ങൾ ഒരിക്കലും ഗുണം ചെയ്യുകയില്ല എന്ന് നമ്മളെല്ലാവരും അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം ഈ വചനത്തിൽ നിന്ന് പഠിക്കേണ്ടത്, ഇത്തരം തന്ത്രങ്ങൾ പ്രയോഗിച്ചാൽ അള്ളാഹു നടപ്പാക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ അള്ളാഹു എന്ത് ശിക്ഷയാണ് നടപ്പാക്കിയത്? ഈ തന്ത്രം പ്രയോഗിച്ചവരെ അള്ളാഹു അവരെ നശിപ്പിച്ചിട്ടില്ല, മറിച്ച് അവരെ കുരങ്ങുകളാക്കി മാറ്റി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവർ ചെയ്ത പാപം പ്രത്യക്ഷത്തിൽ അവർ പാപം ചെയ്യാത്തതുപോലെയാണ് അല്ലേ? സത്യത്തിൽ അവരത് ചെയ്യാൻ പാടില്ലല്ലോ. അതുപോലെ തന്നെ പ്രത്യക്ഷത്തിൽ ഇവർക്ക് മനുഷ്യൻ്റെ രൂപമുണ്ടായിരുന്നേക്കാം, പക്ഷേ ഇവർ കുരങ്ങന്മാരായിരുന്നു. അവരാരല്ല, മനുഷ്യരല്ല. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് അൽ ജസാ ഉമിൻ ജിൻസിൽ അമൽ എന്നാണ്. നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഇനമനുസരിച്ചായിരിക്കും, ഗുണമനുസരിച്ചായിരിക്കും നമുക്ക് പ്രതിഫലമുണ്ടാവുക, രക്ഷയായാലും ശിക്ഷയായാലും. സൂറത്ത് അൻകബൂത്തിലെ 40-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി, ഓരോരുത്തരെയും അവരവരുടെ പാപത്തിനനുസരിച്ചാണ് നാം പിടികൂടുന്നത്. ഇത് നാം ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു സംഗതിയാണ്. നാം ചെയ്യുന്ന പാപങ്ങൾ എന്തൊക്കെ ട്രിക്കുകൾ ഉപയോഗിച്ച് നമ്മൾ മറച്ചു വച്ചാലും ശരി, ആ പാപങ്ങൾ അള്ളാഹു അറിയുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ശിക്ഷ കിട്ടുമെന്ന ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം ഇവിടെ സംഭവിച്ച ശിക്ഷയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത്? മനുഷ്യനെ കുരങ്ങുകളാക്കി മാറ്റുകയാണ് അല്ലേ? അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് മതി. ഖുൻ എന്ന് പറഞ്ഞാലും ഉണ്ടാകും. കൂനു ഖിറദതൻ ഖാസീൻ എന്നത് പറഞ്ഞതോടുകൂടി അത് സംഭവിച്ചു. ഈ സമൂഹം വളരെ കുറച്ച് കാലമേ ജീവിച്ചിട്ടുള്ളൂ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 3 ദിവസത്തിലധികം ഇവർ ജീവിച്ചിട്ടില്ല. ഇത്തരം സംഭവങ്ങളൊക്കെ മുൻകാലത്തും ഉണ്ടായിട്ടുണ്ട്. അവരൊന്നും അതിലധികം ജീവിച്ചിട്ടില്ല. അവർക്ക് പിന്നീട് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, വെള്ളം കുടിക്കാൻ കഴിയില്ല, പ്രത്യുൽപാദന ശേഷി പോലും നഷ്ടപ്പെടും. ഇമാം ഖുർത്തുബി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അത് രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് ഈ മസ്ഹ് എന്ന ഒരു ശിക്ഷയാണിത്. മസ്ഹ് പറഞ്ഞാൽ
മനുഷ്യൻ്റെ പ്രകടമായ രൂപം മാറലാണ്. അള്ളാഹു സുബ്ഹാന തആല അതാണല്ലോ ഇവിടെ പറഞ്ഞത്, ഖുൽനാലഹും കൂനു ഖിറദതൻ ഖാസിഇൻ, അവരെ ഫഖുൽനാലഹും കൂനു ഖിറദതൻ ഖാസിഇൻ, കുരങ്ങുകളാകണം എന്നവരോട് കൽപ്പിച്ചു. അതായി സൂറത്ത് ആറാഫിലും സൂറത്ത് മാഇദയിലുമൊക്കെ ഈ ശിക്ഷ അള്ളാഹു എടുത്തു പറയുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം നമ്മൾ ഗ്രഹിക്കുക, ഇത് പറയുമ്പോൾ ഇതൊരു ജൂതന്മാരുടെ കഥയായി മാത്രം നാം മനസ്സിലാക്കരുത്. ഇത് ബനു ഇസ്രായേലിന് മാത്രമുള്ളതല്ല സഹോദരങ്ങളെ, ഈ ശിക്ഷ ഈ ഉമ്മത്തിനും സംഭവിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില വിഭാഗം ആളുകൾക്ക് ഈ ശിക്ഷ വരുന്നതിനെക്കുറിച്ച് നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. അതിലൊന്ന് ഖദറിനെ നിഷേധിക്കുന്നവർ, അതുപോലെ കള്ളുകുടിക്കുന്നവർ, അതുപോലെ മ്യൂസിക്കുകളെ അനുവദിക്കുന്നവർ, അതിനെ കേൾക്കുകയും അതിനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്ത ആളുകൾ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ബൈന യദൈ അസ്സാ മസ്ഹുൻ വഖസ്ഫുൻ വഖദ്ഫുൻ, അന്ത്യദിനത്തിന് മുമ്പായി മസ്ഹുണ്ടാകും, ഖസ്ഫുണ്ടാകും, ഖദ്ഫുണ്ടാകും. നോക്കൂ, മൂന്ന് തരം അവസ്ഥയെക്കുറിച്ചാണ് സാഅത്തിന് മുമ്പ്, അന്ത്യദിനത്തിന് മുമ്പ് സംഭവിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് നൽകുന്നത്. എന്താണ് മസ്ഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മനുഷ്യൻ്റെ രൂപം മാറലാണ്, അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഖസ്ഫ് എന്ന് പറഞ്ഞാൽ ഭൂമി തന്നെ ആണ്ടുപോകലാണ്, ഭൂമി ആണ്ടുപോവുക, ജനങ്ങളും വീടും പ്രദേശവുമൊക്കെ ഒന്നിച്ച് ആണ്ടുപോവുക. നമുക്കറിയാം ഖാറൂൻ്റെ ചരിത്രത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. സൂറത്തു ഖസസിലെ 81-ാമത്തെ വചനത്തിൽ പറയുന്നത് ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ എന്നാണ്, ഖാറൂനെ നാം ആഴ്ത്തിക്കളഞ്ഞു എന്നാണ്. അതാണ് ഖസ്ഫ്, ഖസ്ഫ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ഖദ്ഫാണ്, ഇത് നമ്മൾ ഭയപ്പെടണം. എന്താണ് ഖദ്ഫ് എന്ന് പറഞ്ഞാൽ അറമ്യു ബിൽ ഹിജാറ, കല്ലുകളെ കൊണ്ട് എറിഞ്ഞുള്ള ശിക്ഷയാണ്. നമുക്കറിയാം ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ സമൂഹത്തിൽ ഇത് സംഭവിച്ചു. വ അംതർന അലൈഹിം ഹിജാറത്തൻ മിൻ സിജീൽ, സൂറത്ത് ഹിജ്റിലെ 74-ാമത്തെ വചനത്തിൽ കാണാം. ചുട്ടുപൊള്ളിച്ച കല്ലുകൊണ്ട് ആ കല്ലുകൊണ്ടുള്ള മഴ അവർക്ക് നാം വർഷിപ്പിച്ചു. സഹോദരങ്ങളെ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് നൽകിയ വിഷയമാണ്. അപ്പോൾ ഇത് സംഭവിക്കും, ഇത് അവിടെ സംഭവിച്ചു കഴിഞ്ഞതാണ് എന്ന് വിചാരിച്ച് നമ്മളാരും നിൽക്കേണ്ടതില്ല. മറ്റൊരു ഹദീസിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുദ്ധരിക്കുന്ന തുർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, യകൂനു ഫീ ഹാദിഹിൽ ഉമ്മത്തി ഖസ്ഫുൻ ഔ മസ്ഹുൻ ഔ ഖദ്ഫുൻ ഫീ അഹ്ലിൽ ഖദർ, ഖദറിനെ നിഷേധിക്കുന്ന വിഭാഗത്തിൽ ഈ മൂന്ന് ശിക്ഷകളും വരാം എന്ന്. എൻ്റെ ഉമ്മത്തിൽ തന്നെ ഖസ്ഫ് വരാം, മസ്ഖ് വരാം, ഖദ്ഫ് വരാം. നോക്കൂ, എന്താണ് ഇവിടെ ഖദറിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് രൂപങ്ങളുണ്ട്. അള്ളാഹു കണക്കാക്കിയിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്, അള്ളാഹു രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്, അള്ളാഹു സംഭവിക്കുന്നത് അറിയുകയില്ല എന്ന് പറയുന്നവരുണ്ട്, ജനങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്, അത് സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് പറയുന്നവരുണ്ട്, അള്ളാഹു അടിമകളുടെ പ്രവർത്തനങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്, അള്ളാഹു ഇതൊക്കെ സംഭവിച്ച ശേഷം മാത്രമേ അറിയൂ എന്ന് പറയുന്നവരുണ്ട്, അള്ളാഹു നന്മ മാത്രമാണ് സൃഷ്ടിച്ചത്, തിന്മ അള്ളാഹു സൃഷ്ടിച്ചതല്ല എന്ന് പറയുന്നവരുണ്ട്. ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഈ ഖദറിനെ നിഷേധിക്കുന്ന വിഭാഗമാണ്. കാരണം അഹ്ലു സുന്നത്ത് വൽ ജമാഅ വളരെ കൃത്യമായി ഈ വിഷയം പറയുന്നുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലിഖുൽ ഖൈരി വ ഖാലിഖുൽ ശർ, നന്മ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, തിന്മയും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. യഅലിമു മാ കാന ഖബ്ല അൻ യകൂൻ, അല്ലാഹു സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അതറിയും. കതബഹു ഇൻദഹു ഫിൽ ലൗഹിൽ മഹ്ഫൂദ്, അല്ലാഹുവിൻ്റെ അടുത്ത് ലൗഹുൽ മഹ്ഫൂദിൽ എന്താണ് സംഭവിക്കുക എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വഹുവ ഖാലിഖു അഫ്ആലിൽ ഇബാദ്, അടിമകളുടെ പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നവൻ അവൻ തന്നെയാണ്. സൂറത്ത് സഫാത്തിലെ 96-ാമത്തെ വചനം ചേർത്ത് വായിച്ചാൽ നമുക്കിത് ബോധ്യമാകും. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, നിങ്ങൾ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. സഹോദരങ്ങളെ, ചുരുക്കത്തിൽ നമ്മളാരും വിചാരിച്ച് വെക്കരുത് എന്ത് ഇതൊന്നും ഈ സമൂഹത്തിൽ സംഭവിക്കുകയില്ല, മസ്ഹോ ഖസ്ഫോ ഖദ്ഫോ ഇവിടെ സംഭവിക്കുകയില്ല എന്ന് വിചാരിച്ചാരും സമാധാനത്തോടുകൂടി ഇരിക്കേണ്ടതില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. മറ്റൊരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീ ഹാദിഹിൽ ഉമ്മത്തി ഖസ്ഫുൻ വ മസ്ഖുൻ വ ഖദ്ഫുൻ,
ഈ ഉമ്മത്തിൽ ഹസ്ഫുണ്ടാകും, മസ്ഹുണ്ടാകും, ഖൽഫുണ്ടാകും. ഇതെന്താ നേരത്തെ ഞാൻ പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും ആവർത്തിക്കാത്തത്. അപ്പോൾ ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാ മതാദാക്ക്, നബിയെ എപ്പോഴാണ് ഇത് സംഭവിക്കുക, എപ്പോഴാണ് രൂപമാറ്റം വരിക, എപ്പോഴാണ് ഭൂമിയിലേക്ക് കണ്ടുപോവുക, എപ്പോഴാണ് ചരൽക്കല്ലുകളെ കൊണ്ട് എറിയപ്പെടുക എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ലഹറത്തിൽ കൈനാത്ത്, കൈനാത്ത് പ്രകടമായാൽ, കൈനാത്ത് എന്ന് പറഞ്ഞാൽ പാട്ടുപാടുന്ന ആടിപ്പാടി നടക്കുന്ന പെണ്ണുങ്ങളാണ്. നോക്കൂ, സമൂഹത്തിൽ ഇതിന്ന് വല്ലാതെ വർദ്ധിച്ചിട്ടില്ലേ? ഗായികന്മാർ വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട്. ഇവർ ആടിപ്പാടി മനുഷ്യനെ വല്ലാതെ രോമാഞ്ചം കൊള്ളിക്കുന്നു, ഈമാനിൽ നിന്ന് തെറ്റിച്ചു കളയുന്നു. നോക്കൂ, അത് സ്ക്രീനുകളിലാകാം, ചാനലുകളിലാകാം, അല്ലെങ്കിൽ തിയേറ്ററുകളിലാകാം, ഓഡിറ്റോറിയങ്ങളിലാകാം, എവിടെ ആയിരുന്നാലും ഇത് ഗൗരവമുള്ള സംഗതിയാണ്. ഇത് വന്നാൽ ഈ ഇത്തരത്തിലുള്ള ശിക്ഷകൾ വരാമെന്നാണ്. മറ്റൊന്ന് നബി പറഞ്ഞത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. നബി പറഞ്ഞ രണ്ടാമത്തെ വാചകം വൽ മഅസിഫ് എന്നാണ്. എന്താണ് മഅസിഫ് എന്ന് പറഞ്ഞാൽ? മഅസിഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മ്യൂസിക് ഇൻസ്ട്രുമെൻസുകളാണ്, ഗിറ്റാറും അതുപോലെയുള്ള പല സാധനങ്ങളുണ്ടല്ലോ, ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം മഅസിഫുകളാണ്. ഇതിൻ്റെ ഉപയോഗം ഇന്ന് നാൾക്ക് നാൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിലെ എല്ലാവരും അതൊരു ശരിയാണ് എന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. മ്യൂസിക്കും മ്യൂസിക് ഇൻസ്ട്രുമെൻസും ഒക്കെ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമൊക്കെ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ഇവിടെയാണ് വിശ്വാസി വളരെ ഗൗരവത്തോടു കൂടി ഓർക്കേണ്ട കാര്യം. നോക്കൂ, ഇതും നാം ഗൗരവത്തോടു കൂടി കാണണം. അതുപോലെ തന്നെ മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശുചിബത്തിൽ ഖുമൂർ എന്നാണ്, കള്ള് വല്ലാതെ വ്യാപകമാവുക. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഈ ആയത്ത് വായിക്കുന്ന സമയത്ത് ഒരിക്കലും ഇത് ബനൂ ഇസ്രായേലിന് മാത്രമുള്ളതാണ് എന്ന് വിചാരിച്ച് ശാന്തിയടേണ്ട. ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ നമ്മുടെ സമൂഹത്തിലും വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന ബോധം നമുക്കുണ്ടാകണം. ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ള നാലാമത്തെ കാര്യം, നോക്കൂ, ഈ ശിക്ഷ ഇവിടെ ഇറങ്ങിയപ്പോൾ രണ്ട് വിഭാഗം ആളുകളെക്കുറിച്ചാണ് പരാമർശിച്ചത്. സത്യത്തിൽ ഇവിടെ മൂന്ന് വിഭാഗം ആളുകളുണ്ടല്ലോ. ഒന്നാമത്തേത് ഇത് ചെയ്തവർ, ഈ തെറ്റ് ചെയ്തവർ അല്ലേ. രണ്ടാമത്തേത് ഇത് കണ്ടപ്പോൾ മൗനമായി നോക്കി നിന്നവർ അല്ലേ. മൂന്നാമത്തേത് ഇത് ചെയ്യരുതെന്ന് അവരോട് പറഞ്ഞവർ. സൂറത്ത് ആറാഫിലെ 165-ാമത്തെ വചനത്തിൽ കാണാം, അല്ലദീന യൻഹൗന അനിസ്സുഇ വഅഖദ്ന അല്ലദീന ളലമു ബിഅദാബിൻ ബഈസിൻ ബിമാ കാനൂ യഫ്സുഖൂൻ. ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ അക്രമം, ഈ തെറ്റ് പ്രവർത്തിച്ചവരെയാണ് അള്ളാഹു ഈ ശിക്ഷ കൊണ്ട് പിടികൂടിയത് എന്നാണ് അല്ലേ. മൂന്നാമത്തെ വിഭാഗത്തിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? തെറ്റിൽ നിന്ന് തടഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയവരാണ്, പ്രമുഖരാണ്. അവർക്കൊരിക്കലും ഈ ഇത്തരത്തിലുള്ള ശിക്ഷകൾ വരികയില്ലെന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ ബർക്കത്ത് വരികയാണ് അവർക്ക് ചെയ്യുക. മൂന്നാമത്തെ വിഭാഗമുണ്ടല്ലോ, അവരോ, അവർക്കെന്ത് സംഭവിച്ചു? അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഗൗരവമുള്ള കാര്യമാണ്. അവർ യഥാർത്ഥത്തിൽ ഇവരെ തടഞ്ഞിട്ടില്ല, തടഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, തടയാൻ ശ്രമിച്ചവരോട് അവർ ചോദിച്ച ചോദ്യം സൂറത്ത് ആറാഫിലെ 164-ാമത്തെ വചനത്തിലുണ്ടല്ലോ. അവരെന്താ ചോദിച്ചത്? ലിമതഅഇദൂന ഖൗമൻ അല്ലാഹു മുഹ്ലിക്കുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദ. നിങ്ങളെന്തിനാണ് ഈ ആളുകളെ ഉപദേശിക്കാൻ പോകുന്നത്? അല്ലാഹു അവരെ നശിപ്പിച്ചോട്ടെ, അല്ലെങ്കിൽ ശിക്ഷിച്ചോട്ടെ, കഠിനമായി ശിക്ഷിച്ചോട്ടെ, നിങ്ങൾക്കെന്ത് എന്ന് ചോദിച്ച മൂന്നാമത്തെ വിഭാഗമുണ്ട്. യഥാർത്ഥത്തിൽ ഈ വിഭാഗം, നോക്കൂ, ഇതവർ ചോദിച്ചത് എന്തുകൊണ്ടാണ്? ഇതവർ ചോദിച്ചത് ഈ ഈ തെറ്റ് ചെയ്ത ആളുകൾ ശിക്ഷിക്കപ്പെടും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. അപ്പോൾ മൂന്നാമത്തെ ഈ വിഭാഗം യഥാർത്ഥത്തിൽ അവർ വിശ്വസിക്കുന്നുണ്ട് ഈ തെറ്റ് ചെയ്ത വിഭാഗത്തെ, ഈ മീൻ പിടിക്കാൻ വേണ്ടി ബണ്ട് കെട്ടിയുണ്ടാക്കിയ വിഭാഗത്തെ അള്ളാഹു ശിക്ഷിക്കും എന്ന് ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അഥവാ ഇവർ ഈ ആളുകൾ ചെയ്യുന്ന തെറ്റിൽ തൃപ്തരായിരുന്നില്ല അല്ലേ, തൃപ്തരായിരുന്നില്ല. എന്നാൽ അവരെന്ത് ചെയ്തിട്ടില്ല? മറ്റവർ ചെയ്തതുപോലെ ഇവരെ തടഞ്ഞിട്ടില്ല. അവർ ഹൃദയത്തിൽ, അവരുടെ മനസ്സിൽ ഒരിക്കലും ഇതിനെ അവർ തൃപ്തിപ്പെട്ടിരുന്നില്ല, അവർ തടഞ്ഞിട്ടില്ല. അത് ശരിയാണ്. എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവർ തടയാതെ പോയത്? തൃപ്തിപ്പെട്ടാണോ തടയാതെ പോയത്? അല്ലാതെ അതോ അതല്ല, തൃപ്തിയില്ല എന്നിട്ട് അവർ തടയാതെ പോയത് സത്യത്തിൽ ഇവരുടെ തടയൽ കൊണ്ട് ഗുണമുണ്ടാവുകയില്ല എന്ന വിചാരത്തോടു കൂടിയാണോ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. ഞാൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മൗലയായിരുന്ന ഇക്രിമയുമായി നടത്തിയ ഒരു സംഭാഷണം അതിമനോഹരമാണ്. ഇമാം അബ്ദുർ റസാഖ് അദ്ദേഹത്തിൻ്റെ മുസന്നഫിൽ അത് എടുത്തു ചേർത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഇക്രിമ റളിയല്ലാഹു തആല അൻഹു ഇബ്നു അബ്ബാസിൻ്റെ മൗലയാണ്.
ഇക്രിമ പറയുകയാണ്, ഞാൻ ഇബ്നു അബ്ബാസിൻ്റെ അടുത്ത് ഒരു ദിവസം വന്നു. അപ്പോൾ ഇബ്നു അബ്ബാസ് തൻ്റെ മടിയിൽ മുസ്ഹഫ് വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോഴും അദ്ദേഹം കരയുക തന്നെയാണ്. എനിക്ക് പേടിയായി അടുത്ത് ചെല്ലാൻ. എന്നാലും ഞാൻ അടുത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരുന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, മായു ബിക്ക എന്താണ് താങ്കളെ കരയിപ്പിക്കുന്നത് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ കടലാസുകളാണ് എന്നെ കരയിപ്പിക്കുന്നത് എന്നാണ്. എന്തായിരുന്നു ആ പേജുകളിൽ ഉണ്ടായിരുന്നത്? അത് മുസ്ഹഫാണ്. ഞാൻ ചോദിച്ചു, എന്താണിതിൽ? മുസ്ഹഫല്ലേ ഇത്, ഖുർആനല്ലേ ഇതെന്താണ് കരയിപ്പിക്കാനെന്ന്. സൂറത്ത് ആറാഫിലെ 165-ാമത്തെ വചനത്തിലാണ് അപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നത്. നോക്കൂ, അള്ളാഹു ആരെ രക്ഷിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞത്. ചീത്തയിൽ നിന്ന് തടഞ്ഞ ആളുകളെ, തിന്മയിൽ നിന്ന് തടഞ്ഞ ആളുകളെ അള്ളാഹു രക്ഷിച്ചു എന്ന് പറയുന്നു. അപ്പോൾ തിന്മ ചെയ്ത ആളുകളെ നാം വലിയ ശിക്ഷ നൽകി പിടികൂടുകയും ചെയ്തു എന്നും പറഞ്ഞു. എന്നിട്ട് ഇബ്നു അബ്ബാസ് പറയുന്നു, ഇവിടെ രണ്ട് വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞു, മൂന്നാമത്തെ വിഭാഗത്തെ എന്തു ചെയ്തു എന്ന് കാണുന്നില്ല. അവരെന്തു ചെയ്തു? നമ്മളൊക്കെ ഈ കാലത്ത് ഇങ്ങനെയല്ലേ, തിന്മകൾ ചെയ്യുന്ന ആളുകളെ നാം കാണും, പക്ഷേ നാം അതിനെ എതിർക്കുകയില്ല, അല്ലെങ്കിൽ അത് ശരിയാക്കാൻ ശ്രമം നടത്തുകയില്ല. അപ്പോൾ ഞാനും അതിൽ പെട്ടുപോവുകയില്ലേ, ഞാനും അങ്ങനെ പലതും ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു അബ്ബാസ് ബേജാറാവുകയാണ്. അദ്ദേഹം പറഞ്ഞ വാചകം, നഹ്നു നറാ അഷ്യാഅ ഫീ വാഖിഇനാ നുൻകിറുഹ ലാകിൻ ലാ നതകല്ലം. നമ്മൾ സത്യത്തിൽ ഇന്ന് പല സംഭവങ്ങളും കാണാറുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് അതിനോട് വെറുപ്പാണ്, എന്നാലും നമ്മൾ സംസാരിക്കാറില്ല. കാരണം സംസാരിക്കാൻ നമുക്ക് കഴിയാറില്ല, നാം മൗനം അവലംബിക്കും. അപ്പോൾ നമ്മളും നശിച്ചു പോവുകയില്ലേ എന്ന ബേജാറായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഇക്രിമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞ ഒരു വാചകം, അദ്ദേഹം പറഞ്ഞത്, ഹൗലായിൽ ലദീന സക്കതു കരിഹുമ അലൈഹിൽ മുഅ്തദൂൻ. ഇബ്നു അബ്ബാസ്, ഈ ആളുകളില്ലേ, ഈ മൗനം അവലംബിച്ച ആളുകൾ, അവർ യഥാർത്ഥത്തിൽ ഈ അതിക്രമം പ്രവർത്തിച്ചവരെ വെറുത്തിട്ടുണ്ടല്ലോ, വെറുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു അവരെ ശിക്ഷിക്കും എന്ന് ഇവർ പറഞ്ഞത് അല്ലേ. അപ്പം അതുകൊണ്ട് വെറുത്തിട്ടുണ്ട്, വെറുത്തിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ അവർ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് മനസ്സിലാകുന്നത് എന്നാണ് ഇക്രിമ റളിയല്ലാഹു പറഞ്ഞത്. ഈ വാചകം കേട്ട മാത്രയിൽ ഇബ്നു അബ്ബാസ് അദ്ദേഹത്തിൻ്റെ രണ്ട് മനോഹരമായ വസ്ത്രങ്ങൾ ഇക്രിമക്ക് സമ്മാനമായി നൽകിയെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള ഈ മൂന്ന് വിഭാഗം ആളുകളെ പറ്റി നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഒന്ന്, തെറ്റ് പ്രവർത്തിക്കുന്നവർ. രണ്ട്, ആ തെറ്റിനെ എതിർക്കുന്നവർ. മൂന്ന്, ആ തെറ്റിൻ്റെ മുമ്പിൽ മൗനം അവലംബിക്കുന്നവർ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നും രണ്ടും വിഭാഗത്തെക്കുറിച്ച് നമുക്ക് സംശയമൊന്നുമില്ല. മൂന്നാമത്തെ വിഭാഗം, മൗനം അവലംബിച്ചവർ. ആ തെറ്റിൽ തൃപ്തരായിക്കൊണ്ടാണ് അവർ മൗനം അവലംബിച്ചതെങ്കിൽ, അവസരം കിട്ടിയാൽ അവരും അതിൽ പങ്കെടുക്കും എന്ന രീതിയിലാണെങ്കിൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മൗനം അവലംബിച്ചവൻ ഷെയ്ത്താനും അഹ്റസാണ്, മൗനിയായ ഷെയ്ത്താനാണ്, തൃപ്തരാണെങ്കിൽ. നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇതിനെക്കുറിച്ച് ഇതിനെ അനുകൂലിച്ച് സംസാരിച്ചാലോ, അവൻ ഷെയ്ത്താനും നാത്തിഖാണ്, സംസാരിക്കുന്ന ഷെയ്ത്താനാണ്. അള്ളാഹു ഈ രണ്ട് വിഭാഗത്തിൽ നിന്നും നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ വ്യക്തമാണ് ചിത്രം. എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ മൗനം അവലംബിക്കുന്നത്, ചിലപ്പോൾ നാം മൗനം അവലംബിക്കും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നമുക്കവിടെ സംസാരിക്കാൻ ഒരു പക്ഷേ അവകാശമുണ്ടാവുകയില്ല, അല്ലെങ്കിൽ കഴിവുണ്ടാവുകയില്ല, അല്ലെങ്കിൽ നാം സംസാരിച്ചാൽ അവിടെ വില പോവുകയില്ല, അല്ലെങ്കിൽ നാം സംസാരിച്ചാൽ എല്ലാവരും കൂടി നമ്മളെ നശിപ്പിച്ച് കളയും. ഇങ്ങനത്തെ അവസ്ഥയൊക്കെ വരുമ്പോൾ യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, നാം അതിൽ സംതൃപ്തരല്ല എന്നതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മെ ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തും എന്നാണ്. എന്നാൽ ഒരു കാരണവശാലും സന്ദർഭവും അവസരവും ഉണ്ടായിട്ട് കഴിവുള്ളവർ, സ്വാധീനമുള്ളവർ, സാധിക്കുന്നവർ, സംസാരിച്ചാൽ ഫലം ചെയ്യുന്നവർ ഒരിക്കലും തിന്മകളുടെ മുമ്പിൽ മൗനമാകാൻ പാടില്ല എന്ന് നാം മനസ്സിലാക്കണം. അത് അള്ളാഹുവിൻ്റെ കോപത്തിന് കാരണമാകുമെന്ന ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഒരു കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കണം. എന്തിനാണ് യഥാർത്ഥത്തിൽ തിന്മകളെ നാം എതിർക്കാൻ പോകുന്നത്? വിശ്വാസികളുടെ ബാധ്യതയായാണല്ലോ അള്ളാഹു അത് പറഞ്ഞിട്ടുള്ളത്. എന്തിനാണത്? അതിനൊരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് ഇഅ്ലാനുൽ ഹഖ് ആണ്. സത്യം പ്രഖ്യാപിക്കലാണ് നമ്മുടെ ബാധ്യത. നമ്മളത് ചെയ്യണം.
അതിനാണ് അള്ളാഹു നമ്മെ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്, നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് പോലും അതിനാണ്. അപ്പം അത് സംഭവിക്കേണ്ടതുണ്ട്. സത്യത്തെ നമ്മൾ പ്രഖ്യാപിക്കണം. നോക്കൂ, പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ എന്ത് വരും എന്നറിയോ? വരും തലമുറ ഈ തെറ്റാണ്, ഈ തിന്മയാണ് ശരി എന്ന് മനസ്സിലാക്കി പോകും. അങ്ങനെ സംഭവിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ ഈ മൗനം വലിയ ആപത്തായി മാറും. ഇത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വല്ലാതെ വ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അതിന് നമ്മൾ പോകാൻ പാടില്ല. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് സത്യത്തെ പ്രഖ്യാപിക്കൽ, സത്യത്തെ വെളിപ്പെടുത്തൽ, സത്യത്തെ മുമ്പോട്ട് കൊണ്ടുപോരൽ, അത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ കടമയാണ് എന്ന് വളരെ കൃത്യമായി നാം മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇത് ഈ തെറ്റിനെ നാം നിഷേധിച്ച് കളഞ്ഞാൽ, അതിനെ എതിർത്താൽ, രണ്ടാമതായി കിട്ടുന്നത് നമ്മൾ അവർക്കെതിരെ ഹുജ്ജത്ത് കൊണ്ടുവന്നു, തെളിവ് കൊണ്ടുവന്നു. നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? നോക്കൂ, അത് വളരെ പ്രധാനമാണ്, തെളിവ് കൊണ്ടുവരിക എന്നത്. നമ്മൾ പറഞ്ഞു ഇതായി തെറ്റാണ്, എന്നിട്ടും അവർ ചെയ്തോട്ടെ, നമുക്ക് വിരോധമല്ല. പക്ഷെ അത് നമ്മുടെ ബാധ്യതയായി നാം സ്വീകരിക്കണം. മൂന്നാമത്തെ ഇതിൻ്റെ ഗുണം സഹോദരങ്ങളെ, ചിലപ്പോൾ അവർ ഭയപ്പെട്ടു പോകും, ചിലപ്പോൾ ഉപദേശം അവർക്ക് ഗുണം ചെയ്യും. അതാണല്ലോ ഇവിടെയും പറഞ്ഞത്, എപ്പോഴെങ്കിലുമൊക്കെ അത് ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മളൊരിക്കലും ഞാൻ പറയൂല, ഞാൻ ഉപദേശിക്കൂല, അവർ നന്നാകാൻ സാധ്യതയില്ല എന്ന് നമ്മളങ്ങോട്ട് അടച്ച് പ്രഖ്യാപിക്കരുത്. കാരണം ഇവിടെയൊന്നും ഹൃദയത്തെ മുറിച്ചു നോക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്നതാണ് കാരണം. അതുകൊണ്ട് ഭാവിയിൽ അവർ ഇത് സ്വീകരിച്ചേക്കാം. നാം അതാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയില്ല, കുറച്ച് കഴിയുമ്പോൾ അവർ സ്വീകരിച്ചേക്കാം, കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സംസാരം അവർ വീണ്ടും വിചാരം ഉണ്ടാക്കിയേക്കാം, സംസാരത്തിന് ശക്തി ഉണ്ടായേക്കാം, മൂല്യമുണ്ടായേക്കാം, സ്വാധീനമുണ്ടായേക്കാം. നോക്കൂ, നല്ല സാധിക്കായ കൽബിൻ്റെ ഉടമയാണെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിൽ നിന്ന് പിന്തിരിയുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകും. ഇതൊരു തെറ്റ് കണ്ടാൽ നമുക്ക് സാധ്യമാകുന്ന രീതിയിൽ അതിനെ നാം എന്ത് ചെയ്യണം? അതിനെ ഗുണദോഷിക്കണം, എതിർക്കണം, കഴിയുന്നത്ര, നമുക്ക് കഴിയുന്ന രീതിയിൽ. അതാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ സമൂഹത്തിൽ എന്ത് സംഭവിക്കും സഹോദരങ്ങളെ? ഇതൊക്കെ ഈ തിന്മകളൊക്കെ നന്മകളാണ് എന്ന് വിചാരിക്കപ്പെടും. ഇന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതാണ്. നോക്കൂ, ഇവിടെ നാം പറഞ്ഞ ഒരുപാട് തിന്മകളില്ലേ, പലിശയാകട്ടെ, ഡാൻസുകളാകട്ടെ, മ്യൂസിക്കുകളാകട്ടെ, ഇമ്മാതിരിയുള്ള എല്ലാ സംഗതികളും ഇന്ന് സമൂഹത്തിൽ സാമാന്യവൽക്കരിക്കപ്പെട്ടില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആനും ഹദീസും ഓതി ഇതൊക്കെ ശരിയാണ് എന്ന് പറയുന്ന വിഭാഗം നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ വന്നില്ലേ? സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം ഭയാനകമാണ് കാര്യങ്ങളെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഭയപ്പെടുക. ഹസ്ഫിനെ കലഫിനെയൊക്കെ നമ്മൾ ഭയപ്പെടണം. ഇതുപോലെയുള്ള മാരകമായ ശിക്ഷകൾ ഈ സമൂഹത്തിലും വരാം. നാം ഭയപ്പെടണം സഹോദരന്മാരെ. നമ്മളൊക്കെ പലതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാഴ്ച നമ്മൾ കൊണ്ടുപോകേണ്ടത് ഒരു പുനർവിചിന്തനത്തിലേക്കാകണം. വിശേഷിച്ചും റമദാനിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആരോടെങ്കിലുമുള്ള വെറുപ്പ് കൊണ്ടല്ല ഇതൊന്നും സംസാരിച്ചത്. മറിച്ച് പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഓർക്കണം, ഇത്തരം തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ സംഭവിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള മാരകമായ ശിക്ഷകളായിരിക്കുമെന്നും, ഒരിക്കലും നമുക്ക് തടുക്കാൻ പറ്റാത്ത ശിക്ഷകൾ, ഈ പറഞ്ഞ രീതിയിലുള്ളതല്ലാത്ത ഒരുപാട് ശിക്ഷകൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ അതാണല്ലോ. അള്ളാഹുവിന് ഇതൊക്കെ നിഷ്പ്രയാസമാണ്. അത് മനസ്സിലാക്കി നാം തെറ്റുകളിൽ നിന്ന് മടങ്ങാനായിരിക്കണം ഈ ആയത്ത് നമ്മെ പ്രേരിപ്പിക്കേണ്ടത്. അള്ളാഹു തആല ആ ഭാഗ്യവാന്മാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമിനായ റബ്ബേ, എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ നീ മോചിപ്പിക്കണമേ. തൗബയുടെ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിഷ്കളങ്കരായ മനുഷ്യരായി മാറാൻ അള്ളാഹുവെ, എൻ്റെ ഉമ്മ പ്രസവിച്ചതിനെ പോലെ എന്നെ മാറ്റി നിഷ്കളങ്കനാക്കി, നിർമ്മലനാക്കി എന്നെ നീ മാറ്റിത്തരണമേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.